പ്രായത്തിൽ നിന്നെ ഞാൻ കൊച്ചു നിന്നെ ഞാൻ കണ്ടപ്പോ കാമദേവൻ പോലീസൊക്കെ ഇന്ന് കാലുണ്ടല്ലോ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ എല്ലാരും വന്ന് പൊക്കിക്കൊണ്ടുപോകും. ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ, ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ രണ്ട് അടിയുള്ളു വയ്ക്കും. ഞങ്ങക്ക് പോകാൻ വലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ചേട്ടി ഷർട്ട് കിട്ടി നിന്നൂടെ, റോഡിൽ കൂടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ. നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും. ഓ, ഒരു വീട് വാടകയ്ക്ക് വരുമ്പോ അതിന്റെ ടാപ്പൊക്കെ ഒന്ന് ശരിയാക്കി. സുഗുനേട്ടാ, ഏത് ടാപ്പാ കംപ്ലൈന്റ്? സുലു, നീ ആ ടാപ്പ് ഒന്ന് കാണിച്ചോടെ. സുഗുനേട്ട ഒന്ന് കാണിച്ചു കൊടുത്തൂടെ. ഞാൻ എക്സർസൈസ് ചെയ്യുന്ന കാണുന്നില്ലേ സുലു? ഈ കസരത്ത് കാണിച്ചിട്ട് എന്തിനാ? ഞാനിത് ചെയ്യുന്നില്ല ഇനി. വാ, ഞാൻ കാണിച്ചുതരാം. എന്നെ കുട്ടി കിട്ടിന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. ഇവന്മാരാ ചേച്ചി, പണി അറിയൂല, ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി. നിങ്ങളാണ്ടാക്കി പിരി മറ്റു നിന്നോട്ടാ, പെണ്ണായി പോയി. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്ത. ഞാൻ തുടച്ചോളാം, നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്?
രമേശൻ സാറല്ലേ? ആ കിടുവാ, കൊറേ നാളായില്ലോ കണ്ടിട്ട്. നീ മീൻ കച്ചവടമൊക്കെ നിർത്തിയാ? ചേച്ചി സാറിനൊന്ന് വിളിച്ചേ. രമേശേട്ട റെഡിയാവാ, ഇപ്പൊ വിളിക്കണ. അത്യാവശ്യം. രമേശേട്ടാ. എന്താ കഥ? രാവിലെ തന്നെ സാറിന് മുനമ്പ സ്റ്റേഷനിൽ ആരെങ്കിലും പരിചയമുണ്ടോ? വല്ല കേസ് ഒപ്പിച്ച അവിടുത്തെ ആൾക്കാര് തന്നെ ആവശ്യത്തിലധികം കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? അതാണ് സാറേ പ്രശ്നം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാന്നറിയാനാണ്. മീനെടുക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹാർബറിലിട്ടല്ലോ ഒരാൾ തീർത്തത്. അതൊന്നും പെട്ടെന്ന് തീരില്ല, രണ്ടു മൂന്ന് പേര് പിടിച്ചാവും. ഞങ്ങളുടെ മുമ്പിട്ട് അയച്ചു ഒരാളെ വെട്ടിക്കൊന്നേ. ആണോ? നിങ്ങള് പോക്കോ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. കിടു, നല്ല മീൻ കിട്ടാണെങ്കിൽ കുറച്ച് കൊണ്ടിടണം. കിടുവിന്റെ ഒക്കെ മീനാ നല്ലത്. ചേട്ടൻ കൊണ്ടിടണത് ഐസിലിട്ട് മരവിച്ച മീനാ. അതൊന്നും എനിക്ക് അറിയാവുന്നല്ലേ. ഞാൻ കൊണ്ടു തരാന്ന്. പോട്ടെ സാറേ. ആ ശരി. വായി നോക്കി നിക്കണങ്ങള് വാടപ്പ. എന്റെ സുഗുണേട്ടാ, ഇത് പാട്ടവലിക്ക് തൂക്കി വിറ്റൂടെ? എന്നെ നോക്കി പേടിപ്പിച്ച ഈ കുന്ത്രാണ സ്റ്റാർട്ട് ആവൂ. ഞാനിത് വല്ല ആക്രക്കാർക്കും തൂക്കി കൊടുക്കും. സുലു, സുലു നിന്നെ ഒരുപാട് കയറ്റിയ വണ്ടിയായത്. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. എടി, ഇതിനൊരല്പം വലിവ് കുറവുണ്ട്, സത്യമാണ്. ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കുമല്ലോ. അടി, അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ. സുലു, ഞാൻ പോണു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ടോ? അവൻ വന്നത് ഭാഗ്യം. അല്ലേ, അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാനെ. എന്താ പറഞ്ഞ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു, നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. ഏയ്, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ. ആര് പറഞ്ഞു ഞാൻ കൊറേ വിളിച്ചതാ? സ്വിച്ച് ഓഫ്. വണ്ടിക്ക് എന്താ പറ്റിയ? വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ചേട്ടാ, ഇവിടെ മനോരമയല്ലേ വരുത്തുന്നത്? അതെ. ഇന്നലത്തെ ഇന്നത്തെയും പത്രവും തരും. ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട്. ഇന്നലത്തെ പത്രം? സുലുവേ, ഇന്നലത്തെ ആ പത്രം ഇങ്ങടുത്തെ. എന്താ പത്രത്തില്? കൂട്ടുകാര് ഹർത്താൽ നടത്തുമെന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. കടൽ ഹർത്താൽ. കടൽ ഹർത്താലോ? ഇനി കടൽ ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട്. കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യമില്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ഞം പുറഞ്ഞം നീന്തി സൂക്ഷിക്കാം. കുന്തളിച്ച് നീന്താവുന്ന പോലീസ് ജീപ്പല്ലേ പോണു. ജീപ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത്. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ നോക്കിട്ട് വരാം. ഇവനീ മതിൽ ചാടി ഇത് എവിടെ പോന്നു? ഫോൺ വിളിക്കണ്ടല്ലോ. ഇവന്മാരൊക്കെ എവിടെ പോയി? എന്നാലും ഉമാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? ഇവന്മാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇത്
സഹിക്കാൻ പറ്റില്ലടാ. ഒരു കുപ്പിയെങ്കിലും പോകല്ലേ, ഇവനൊരു കുപ്പി കൊടുത്തേച്ചും പോണേ.